ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലയാളം ഞാൻ വിഷ്ണുമായ നമ്മൾ ഇന്ന് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോ റിഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ സിസ്റ്റം ഓഫ് ഇന്നിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു ഓക്കെ അതിൽ വരുന്ന രണ്ട് മെത്തേഡ്സ് ആയിരുന്നു ഗോസ് എലിമിനേഷൻ മെത്തേഡും ഗോസ് ജോർഡൻ മെത്തേഡും ഓക്കെ അപ്പൊ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോവാണ് ഓക്കെ അപ്പൊ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ലിൻഡർക്വേഷൻസിന് സോൾവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഓക്മെൻറ്റ മെട്രിക്സ് ഓക്മെന്റ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ കോഫിഷ്യം മെട്രിക്സും കോൺസ്റ്റന്റ് മെട്രിക്സും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുന്ന മെട്രിക്സ് ആണ് ഓക്മെന്റ മെട്രിക്സ് എ ബി നമ്മൾ ഡിനോട്ട് ചെയ്യും ഓക്കെ ആ ഓക്മെന്റം മെട്രിക്സിനെ നമ്മൾ റോ എക്വിലോൺ ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് ഇനി റോ എക്ലോൺ ഫോമിലോട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മുടെ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യും ഏതൊക്കെയാണത് രണ്ട് റോസ് തമ്മിൽ ഇന്റർചെയ്ഞ്ച് ചെയ്യുക ഒരു റോയെസം കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക ഒരു റോയെസം കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊരു റോയായിട്ട് ആഡ് ചെയ്ത് എഴുതുക ഓക്കേ ഈ മൂന്ന് റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഓക്മൻഡോ മെട്രിക്സിനെ റോ എക്യുലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്താണ് റോ എക്യുലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക റോ എക്യുലോൺ ഫോമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റെഡ്യൂസ്ഡ് റോ എക്യലോൺ ഫോമല്ല ഇതാണ് റോ എക്കിലോൺ ഫോം എന്ന് പറയുന്നത് ഓരോ റോയിലെയും ലീഡിങ് എൻട്രീസ് വന്ന് അല്ലെങ്കിൽ നോൺ സീറോ ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ ആയിരിക്കണം അതിന് താഴോട്ട് വരുന്നതെല്ലാം എന്തായിരിക്കണം സീറോസ് ആയിരിക്കണം മുകളിലോട്ട് വരുന്ന എലമെന്റ്സ് എന്ത് നമ്പേഴ്സ് എന്ത് സീറോ ആവണോന്ന് നമുക്ക് നിർബന്ധമില്ല നോൺ സീറോ നമ്പർ ആയാലും പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഇതാണ് റോ എക്കിലോൺ ഫോം എന്ന് പറയുന്നത് ഈ റോ എക്കിലോൺ ഫോമിലോട്ട് വേണം നമ്മൾ ഓഗ്മെന്റ് കൺവേർട്ട് ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുക ഓക്കെ നമ്മുടെ ക്വസ്റ്റിനിൽ എങ്ങനെ തന്നെ പറഞ്ഞിരിക്കും ഗോസ് എലിമിനേഷൻ മെത്തേഡ് ജസ്റ്റ് നമുക്ക് മെട്രിക്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇതാണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിസിക്കൽ ടു ത്രീ എക്സ് പ്ലസ് ടു വൈ പ്ലസ് ത്രീ ഇസഡിസിക്കൽ ടു സീറോ എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് ടു ഇസഡിസിക്കൽ ടു ത്രീ ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് എഴുതണം അതായത് ക്വായഫിഷ്യ മെട്രിക്സ് വേരിയബിൾ മെട്രിക്സ് ദെൻ കോൺസ്റ്റന്റ് മെട്രിക്സ് ഓക്കെ ദാറ്റ് ഈസ് എ ഇസ്ഇക്വൽ ടു ദറ്റ് ഇസ് ക്വയഫിഷ്യ മെട്രിക്സ് ഇസിക്വൽ ടു വൺ 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 ടു ത്രീ വൺ ത്രീ വേരിയബിൾ മെട്രിക്സ് എക്സ് വൈ ഇസർ ദെൻ കോൺസ്റ്റന്റ് മെട്രിക്സ് ബിസിക്കൽ ടു ത്രീ സീറോ ത്രീ ഓക്കേ ഇനി എന്ത് എഴുതണം ഓപ്മെന്റ മെട്രിക്സ് എഴുതണം അതായത് ഓപ്മെന്റ മെട്രിക്സ് എ ബി ദാറ്റ് ഈസ് വൺ 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 ത്രീ വൺ ടു ത്രീ സീറോ വൺ ത്രീ ടു ത്രീ ഓക്കെ അപ്പൊ നമ്മൾ ഓപ്മാൻഡോമെട്രിക്സ് സേബ് എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യാം റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് എന്താണ് നോൺ സീറോ നമ്പർ തന്നെയാണ് അതിന് താഴോട്ടുള്ള എന്താക്കണം സീറോസ് ആക്കണം അതായത് ഈ വണ്ണും ഈ വണ്ണും സീറോ ആക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റോ ഓപ്പറേഷൻ എന്ത് ചെയ്താ എന്ത് ചെയ്താ മതി ഈ രണ്ട് റോ തമ്മില് മൈനസ് ചെയ്താൽ പോരെ അപ്പൊ നമുക്ക് ഈ എലമെന്റ് സീറോ സീറാവത്തില്ലേ അതുപോലെ ഈ തേർഡ് റോയും ഫസ്റ്റ് റോയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ നമ്പരും സീറോ ആവൂലേ okay that is r2 transformed to r2 minus r1 r2 minus r1 then r3 transformed to r3 minus r1 okay so 1 minus 1 0 1 minus 1 0 then 2 minus 1 1 3 minus 1 2 3 minus 1 2 2 minus 1 1 then 0 minus 3 minus 3 3 minus 3 0 okay ഇനി എന്ത് ചെയ്യണം അടുത്ത കോളത്തിലെ സെക്കൻഡ് റോയിലെ നമ്പർ എന്താക്കണം നോൺ സീറോ നമ്പർ ആക്കണം അപ്പൊ ഇവിടെ ഓൾറെഡി വൺ ആണ് അപ്പൊ നമുക്ക് അതിൽ ചേഞ്ച് വരുത്താനൊന്നുമില്ല ഇനി വണ്ണിന് താഴോട്ടുള്ളത് സീറോസ് ആക്കണം അല്ലേ അപ്പൊ ഈ ടു സീറോ ആണ് ടു സീറോ ആവാൻ എന്ത് ചെയ്താൽ മതി സെക്കൻഡ് റോയെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് റോ ആയിട്ട് സബ്ട്രാക്ട് പോരെ ദാറ്റ് ഈസ് ആർ ത്രീ ട്രാൻസ്ഫോം ടു ആർ ത്രീ മൈനസ് ടു ഇന് ആർ വൺ ദാറ്റ് ഈസ് ടു മൈനസ് ടു ഇന് വൺ സീറോ ഓക്കെ ബാക്കി രണ്ട് റോയിലെ എലമെന്റ്സ് എല്ലാം മാറ്റില്ല അതുപോലെ തന്നെ തേർഡ് റോയിലെന്താകും സീറോ സീറോ വൺ മൈനസ് ടു ഇന്റു ടു ദീസ് വൺ മൈനസ് ഫോർ ദാറ്റ് ഈസ് മൈനസ് ത്രീ ദെൻ സീറോ മൈനസ് ത്രീ ഇന്റു മൈനസ് ടു ദാറ്റ് ഈസ് സീറോ പ്ലസ് സിക്സ് സിക്സ് ഓക്കെ അപ്പൊ നമുക്ക് ഓക്മെന്റോമെട്രിക് സേവിയും നമ്മൾ റോക്കിലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു വൺ 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 ത്രീ സീറോ വൺ ടു മൈനസ് ത്രീ സീറോ സീറോ മൈനസ് ത്രീ സിക്സ് ഓക്കെ ഈ മൈനസ് ത്രീ നമുക്ക് വേണമെങ്കിൽ വണ്ണാക്കാം ഓക്കെ വണ്ണാക്കണോന്നും നിർബന്ധമില്ല നോൺസറോ നമ്പർ ആവണമെന്നേ നമുക്ക് പറയുന്നുള്ളൂ വൺ ആക്കണമെങ്കിൽ നമുക്ക് വൺ ആക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇക്വേഷൻസ് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പം ഇവിടെ ഞാനിപ്പം ആക്കുന്നില്ല അപ്പൊ നമ്മുടെ മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് എഴുതാം എന്താണ് ഈ ഒരു കോളം എന്ന് പറയുന്നത് എക്സിന്റെ കോയോഫിഷ്യൻസ് അടുത്ത കോളം എന്ന് പറയുന്നത് വൈയുടെ കോയോഫിഷ്യൻസ് അടുത്ത കോളം ഇസഡിന്റെ കോയോഫിഷ്യൻസ് അല്ലെ അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിസിക്കൽ ടു ത്രീ ദൈ പ്ലസ് ടു ഇസഡ് ഇസിക്കൽ ടു മൈനസ് ത്രീ ദൈനസ് ത്രീ ഇസഡ് ഇസിക്കൽ ടു സിക്സ് ഓക്കെ അപ്പൊ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് കിട്ടി നമ്മുടെ ഈ റോക്കിലോൺ ഫോമിൽ നിന്ന് ഇനി നമുക്ക് എന്ത് എഴുതാം തേർഡ് ഇക്വേഷൻ നോക്കെ മൈനസ് ത്രീ ഇസഡ് ഇക്വൽ ടു സിക്സ് ഇതിന്ന് ഇസഡ് നമുക്ക് എഴുതാമല്ലോ ഇസഡിസിക്കൽ ടു സിക്സ് ബൈ മൈനസ് ടു ഓക്കെ അപ്പൊ ഇസഡിന്റെ വാല്യൂ നമുക്ക് കിട്ടി മൈനസ് ടു ഇനി ഈ വാല്യൂ എടുത്ത് സെക്കൻഡ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും വൈ പ്ലസ് ടു ഇന്റു ഇസഡ് ദാറ്റ് ഈസ് ടു ഇന്റു മൈനസ് ടു ഇസിക്കൽ ടു മൈനസ് ത്രീ ദെ വൈ ടു ഇന്റു മൈനസ് ടു മൈനസ് ഫോർ ഇസിക്കൽ ടു മൈനസ് ത്രീ വൈ ഇസിക്കൽ ടു മൈനസ് ത്രീ പ്ലസ് ഫോർ ദാറ്റ് ഈസ് പ്ലസ് വൺ ഓക്കെ അപ്പൊ വൈ ഇസിക്കൽ ടു വണ് ഓക്കെ ഇനി വൈയുടെ വാല്യൂ ഇസഡിന്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ അപ്പൊ നമുക്ക് ആരെ കിട്ടും എക്സിനെ കിട്ടും ഓക്കെ അപ്പൊ വൈ എന്ന് പറഞ്ഞ വണ് ഇസഡ് എന്ന് പറഞ്ഞ മൈനസ് ടു അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇസിക്കൽ ടു ത്രീ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ത്രീ പ്ലസ് ടു മൈനസ് വൺ ഓക്കെ ദാറ്റ് ഈസ് ത്രീ മൈനസ് വൺ ടു പ്ലസ് ടു ഫോർ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ഫോർ ഓക്കെ അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് കിട്ടി എക്സിക്കൽ ടു ഫോർ വൈസിക്കൽ ടു വൺ ഇസഡ് ഇസിക്കൽ ടു മൈനസ് ടു ഓക്കെ ഇതാണ് നമ്മുടെ സൊല്യൂഷൻസ് സൊല്യൂഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലോട്ട് ഈ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഓക്കെ അതായത് എക്സ് പ്ലസ് ടു വൈ പ്ലസ് ത്രീ സിസിക്കൽ ടു സീറോ അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എക്സ് എന്ന് പറയുന്നത് എത്ര ആണ് ഫോർ അല്ലേ അപ്പൊ ഫോർ പ്ലസ് ടു ഇൻടു വൈ എന്ന് പറയുന്നത് വൺ പ്ലസ് ത്രീ ഇന് minus 2 is equal to 4 plus 2 minus 6 4 plus 2 6 6 minus 6 0 that is the boiler x is 4 plus 3 into 1 plus 2 into Z, that is 2 into minus 2 that is minus 4 is equal to 3 4 plus 3 7 7 minus 4 3 ok then അടുത്തത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇ സൈഡ് ഇക്വൽ ടു ത്രീ ദ എക്സ് എന്ന് പറയുന്ന ഫോർ വൈ എന്ന് പറയുന്ന വൺ ഫോർ പ്ലസ് വൺ ഫൈവ് ഫൈവ് ഇ സൈഡ് എന്ന് പറയുന്ന മൈനസ് ടു ദിവസ മൈനസ് ടു എന്ന് പറയുന്നത് ത്രീ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും നമ്മുടെ സൊല്യൂഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയ സൊല്യൂഷൻസ് എന്താണ് കറക്റ്റ് ആണ് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് സിമ്പിൾ ആണ് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് റോ എക്ലോൺ ഫോമിലോട്ട് നമ്മുടെ ഡോക്യുമെന്റമെട്രിക്സ് എ ബി എ ട്രാൻസ്ഫോം ചെയ്യുക സൊല്യൂഷൻസ് ഡയറക്റ്റ് അങ്ങ് എഴുതുക ഓക്കെ അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഗോസ് ജോർഡൻ മെത്തേഡ് യൂസ് ചെയ്ത് എക്സാമ്പിൾസ് വർക്ക് ഔട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്